കൂടുതൽ ഇളവുകൾ നൽകിയാകും രാജ്യത്ത് അഞ്ചാം ഘട്ട അടച്ചിടൽ അടച്ചിടലെന്ന് സൂചന രാജ്യത്ത് രോഗബാധയുടെ എഴുപത് ശതമാനവും നിലനിൽക്കുന്ന പതിനൊന്ന് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ തുടരും ഈ ഘട്ടത്തിൽ ആരാധനാലയങ്ങൾ തുറക്കാനുള്ള വിലക്ക് നീക്കും എന്നതാണ് സൂചന ഘട്ട ലോക്ഡൌൺ മെയ് മുപ്പത്തിയൊന്നിന് അവസാനിക്കും പക്ഷേ സാഹചര്യങ്ങൾ ലോക്ഡൌൺ പിൻവലിക്കാൻ ഇപ്പോഴും അനുകൂലമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെയും സമിതികളുടെയും നിലപാട് ഈ സാഹചര്യത്തിൽ രണ്ടാഴ്ച കൂടി നീട്ടി ലോക്ഡൌൺ നിലനിർത്തും കൂടുതൽ ഇളവുകൾ പരിമിത നിയന്ത്രണങ്ങൾ എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാകും ഘട്ട ലോക്ഡൌൺ മെയ് മുപ്പത്തിയൊന്നിന് മൻ കി ബാത് പരിപാടിയിൽ അഞ്ചാംഘട്ട അടച്ചിടലിനെ കുറിച്ചുള്ള വിശദാംശം പ്രധാനമന്ത്രി വെളിപ്പെടുത്തും ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ അഹമ്മദാബാദ് കൊൽക്കത്ത പൂനെ താനെ ജയ്പൂർ സൂറത്ത് ഇൻഡോർ തുടങ്ങിയ പ്രധാന നഗര മേഖലകളിലാകും രാജ്യത്ത് അടച്ചിടൽ ശക്തമാക്കുക അഞ്ചാം ഘട്ടത്തിൽ റെയിൽവേ സാധാരണ നിലയിലേക്കുള്ള മടക്കത്തിന് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കും എന്നാൽ മാളുകൾ സിനിമാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ അഞ്ചാം ഘട്ടത്തിലും അടഞ്ഞുകിടക്കും ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കാൻ ചില സംസ്ഥാനങ്ങൾ താൽപര്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് കേന്ദ്രം അംഗീകരിക്കാനിടയില്ല രാജ്യവ്യാപകമായി ആരാധനാലയങ്ങൾ തുറക്കാനുള്ള വിലക്ക് ഒരുപക്ഷെ അഞ്ചാം ഘട്ടത്തിൽ നീക്കിയേക്കും എന്നാൽ മതപരമായ കൂട്ടായ്മകൾക്കും ഉത്സവങ്ങൾക്കുമുള്ള വിലക്ക് തുടരാനാണ് ഈ ഘട്ടത്തിലും തീരുമാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂൺ മാസത്തിൽ രാജ്യത്ത് വലിയ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട് എന്നാണ് വിവിധ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പ് ഇളവുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നെങ്കിലും ഈ മുന്നറിയിപ്പ് സർക്കാരിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നു ആർ രാധാകൃഷ്ണൻ ട്വൻറ്റി ഡൽഹി